ओमिति ब्रह्म ओमिति सर्व परं च परं च ब्रह्मस्व। മിശിഹായിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, ഇരട്ടകളായ സഹോദരങ്ങളെ, ഇരട്ട വിശുദ്ധരായ വിശുദ്ധ ഗർവാസ്യൂസിൻ്റെയും വിശുദ്ധ പ്രോത്താസ്യൂസിൻ്റെയും തിരുനാളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇറ്റലിയിലെ മിലാനിൽ ജനിച്ച ഇരട്ടകളായ ഗർവാസ്യൂസും പ്രോത്താസ്യൂസും ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷികളായി മാറിയവരാണ്. ക്രിസ്തുമതം ഉപേക്ഷിക്കുവാനും റോമൻ ദൈവങ്ങളെ ആരാധിക്കുവാനും ആവശ്യപ്പെട്ടപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ തയ്യാറായവരാണവർ. വിശുദ്ധ ഗർവാസ്യൂസ് ചാട്ടവാറടിയേറ്റും പ്രോത്താസ്യൂസ് കഴുത്തറത്തപ്പെട്ടുമാണ് വധിക്കപ്പെട്ടത്. AD 386 June 19 ഇറ്റലിയിലെ മിലാനിൽ അംബ്രോസിൻ്റെ ദേവാലയത്തിൽ ഈ ഇരട്ട വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ അടക്കം ചെയ്യപ്പെട്ടത്. AD 510 ഉദയംപേരൂരിലും AD 826 കോതനെല്ലൂരും പിന്നീട് അകപ്പറമ്പിലും ഈ വിശുദ്ധരുടെ നാമത്തിൽ പള്ളികളുണ്ടായെങ്കിലും 1599 ഉദയംപേരൂർ സൂനകദോസിന് ശേഷമാണ് കേരളത്തിൽ ഈ വിശുദ്ധർ അറിയപ്പെട്ടു തുടങ്ങിയത്. ഇന്ന് ഏറ്റുമാനൂരിനടുത്ത് കോതനെല്ലൂരിൽ 2007 മുതൽ ഇരട്ടകളുടെ സംഗമം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഇരട്ട സംഗമത്തിൽ നൂറുകണക്കിന് ഇരട്ടകളാണ് കേരളമെമ്പാടും ഇന്ന് എത്തിച്ചേരുന്നത്. ഇരട്ട വിശുദ്ധരുടെ സ്വർഗീയ മാധ്യസ്ഥ്യം തേടുന്നവർക്ക് ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്ന അനുഭവത്തിൻ്റെ ഉടമസ്ഥതയാണ് വിശ്വാസത്തിൻ്റെ അനേക വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോതനെല്ലൂർ ഇടവകയുടെ സമ്പത്ത്. ഈ ദേവാലയത്തിലെത്തി വിശുദ്ധ ഗർവാസീസിനോടും പ്രോത്താസീസിനോടും മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിൻ്റെ മുറ്റത്തെ മൺതരികളിൽ പതിഞ്ഞു കിടപ്പുണ്ട്. കോതനെല്ലൂർ ഇടവകയിൽ തന്നെ 66 ഇരട്ടകളുണ്ട് എന്നത് ഈ സ്വർഗീയ മധ്യസ്ഥരുടെ ഇരട്ട മധ്യസ്ഥരുടെ മാധ്യസ്ഥ്യ ശക്തിക്ക് തെളിവാണ്. മക്കളില്ലാത്ത നൂറുകണക്കിന് ഭക്തജനങ്ങൾ, നാനാജാതി മതസ്ഥരായ ദൈവവിശ്വാസികൾ ഈ പുണ്യവാന്മാരുടെ മുമ്പിൽ വന്ന് മാധ്യസ്ഥ്യം യാചിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു എന്ന് നമ്മൾ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുകയാണ്. 2007 ആദ്യമായിട്ട് കോതനെല്ലൂർ പള്ളിയിൽ ഇരട്ടകളുടെ സംഗമത്തോടു കൂടിയ തിരുനാളാഘോഷം തുടങ്ങുന്നത്. അന്ന് 35 ജോഡി ഇരട്ടകൾ ഈ തിരുനാളിൽ സംബന്ധിച്ചെങ്കിൽ ഈ വർഷം 640 ജോഡി ഇരട്ടകളാണ് ഈ തിരുനാളിൽ സംബന്ധിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തുനിന്നും നാനാജാതി മതസ്ഥരായ വിശ്വാസി സമൂഹങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഇരട്ടകൾ മാത്രമല്ല, ഒരു പിറവിയിൽ 3 പേരുള്ളവരും 4 പേരുള്ളവരുമൊക്കെ തങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ മധ്യസ്ഥരിവിടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ദേവാലയത്തിലേക്ക് വരികയാണ്. ഇരട്ടകളായ മക്കളെ വളർത്തിയെടുക്കുവാനുള്ള മാതാപിതാക്കളുടെ നൊമ്പരമാണ് ഈ ഇരട്ട വിശുദ്ധരുടെ മുമ്പിൽ പ്രാർത്ഥനയായി മാറുന്നത്. വരും കാലങ്ങളിൽ ഏറ്റവുമധികം ഇരട്ടകൾ സംഗമിക്കുന്ന, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഇരട്ടകൾ സംഗമിക്കുന്ന ഒരു വലിയ വിശ്വാസ തീർത്ഥാടന കേന്ദ്രമായി കോതനെല്ലൂർ ഇടവക മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ ഗർവാസീസും പ്രോത്താസീസും തങ്ങളോട് മാധ്യസ്ഥ്യം യാചിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ് കോതനെല്ലൂർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ്യം യാചിക്കുന്നവർക്കും നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരട്ടകളുടെ ഈ മഹാസംഗമത്തിലേക്ക്
ഈ വലിയ തിരുനാളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തീർത്ഥാടനം പുണ്യതീർത്ഥാടനം കോതനല്ലൂർ പള്ളിയിലേക്കൊരു പുണ്യതീർത്ഥാടനം കണ്ടീഷങ്ങൾ മധ്യസ്ഥരായി വാഴും മിശിഹാദൻ ധ്യാന ചിന്തയിൽ ഉണരും സ്വർഗനികേതം തീർത്ഥാടനം പുണ്യതീർത്ഥാടനം കോതനല്ലൂർ പള്ളിയിലേക്കൊരു പുണ്യതീർത്ഥാടനം. വിശ്വാസത്തിൻ സാക്ഷികളായി രക്തം ചിന്തി സോദരങ്ങൾ ശിഹാദൻ ധ്യാന ചിന്തയിൽ ഉണരും സ്വർഗനികേതം തീർത്ഥാടനം പുണ്യതീർത്ഥാടനം കോതനല്ലൂർ പള്ളിയിലേക്കൊരു പുണ്യതീർത്ഥാടനം.
ധനീശോ സത്കാരിൽ നിത്യം വാഴുന്നു എന്നാ ധനീശോ സത്കാരിൽ നിത്യം വാഴുന്നു എന്നിൽ അലിയാൻ ജീവനേകാൻ കൂതാശയ ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ർദ്രനായി നാഥനീശു എന്നെ വിളിക്കുന്നു, സ്നേഹാർദ്രനായി നാഥനീശു എന്നെ വിളിക്കുന്നു, നവജീവിത പാഥേയമായി ജീവിത പാഥേയമായി എന്നിൽ നിറയുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, കന്ദീശങ്ങളുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ കന്ദീശങ്ങളുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോത്താസീസിന്റെയും മാതൃക അനുകരിച്ച് ദൈവപരിപാലനയിൽ അടിയുറച്ച് വിശ്വസിച്ച് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും സ്നേഹത്തിലും ഐക്യത്തിലും വളർന്നു വരുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബാലിക ബാലന്മാരെയും യുവജനങ്ങളെയും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും വളർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.